നമസ്കാരം. കെ സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഡി പി ഇ ടി എ സംസ്ഥാന സമ്മേളനത്തിന് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ തുടക്കമായി. പ്രതിനിധി സമ്മേളനം റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. നാടിനെ ഭക്തിസാന്ദ്രമാക്കി കാസർഗോഡ് ദേവനകുണ്ടെ ശ്രീശൈല മഹാദേവ ക്ഷേത്രത്തിലെ അതിരുത്ര മഹായാഗം. അത്യപൂർവമായി മാത്രം നടക്കാറുള്ള യാഗത്തിന് സാക്ഷികളാകുവാൻ ഒഴുകിയെത്തുന്നത് ഭക്ത സഹസ്രങ്ങൾ. കാസർഗോഡ് സി പി സി ആർ ഐയിൽ റൂറൽ ഇന്ത്യ ബിസിനസ് കോൺഫറൻസ് മാർച്ച് 1-2 തീയതികളിലായി നടക്കും. ബിസിനസ് സ്റ്റാർട്ടപ്പ് മേഖലകളിൽ ശ്രദ്ധേയരായ പ്രമുഖർ കോൺഫറൻസിൽ പങ്കെടുക്കും. കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 എഫ് എറണാകുളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലുള്ള അജ്മീർ ആണ്ടു നേർച്ചയ്ക്ക് തുടക്കമായി. എറണാകുളം താജുൽ ഉലമാ നഗറിൽ മാർച്ച് 4 വരെയാണ് നേർച്ച. നികുതി വർധനയ്ക്കെതിരെ കാസർഗോഡ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കാസർഗോഡ് വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച നികുതി വർധന നാടിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കുമെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആർ ഗംഗാധരൻ. അപൂർവ കലാവിതരു കാസർഗോഡിന്റെ നേതൃത്വത്തിൽ ചാല ബി എഡ് സെന്ററിൽ കന്നഡ ചിന്തന പരിപാടി നടന്നു. കന്നഡ സാഹിത്യരംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. വാർത്തകൾ വിശദമായി. കായിക അധ്യാപകരുടെ സംഘടനയായ ഡി പി ഇ ടി എയുടെ സംസ്ഥാന സമ്മേളനത്തിന് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ തുടക്കമായി. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ആരെ എപ്പോൾ എവിടെ വെച്ച് തുടങ്ങണം, എവിടെ പ്രോത്സാഹിപ്പിക്കണം, എവിടെയാണ് അവരെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതെന്ന് ശാസ്ത്രീയമായി കായികാഭ്യാസ പ്രകടനങ്ങൾ ഉൾപ്പെടെ കായിക അധ്യാപകരെ ഉപയോഗിച്ചുകൊണ്ട് വിദ്യാലയങ്ങളിലൂടെ വളർത്തിയെടുത്ത് അവരെ ഉയർത്തിക്കൊണ്ടുവരുമ്പോഴാണ് തീർച്ചയായും എല്ലാ തലങ്ങളിലും മികവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന കായിക താരങ്ങളെ നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്. ജന്മസിദ്ധമായ ചില താല്പര്യവും വാസനയും ഒക്കെ ഉള്ളതുകൊണ്ട് കുറേ ആളുകൾ അല്ലാതെ കിട്ടാവുന്ന ചെറിയ ശിക്ഷണത്തിൽ തന്നെ മികവ് പ്രകടിപ്പിച്ച് മുന്നോട്ട് വരുന്നു എന്നത് ഒരു വസ്തുതയാണ്. ബോധപൂർവമായ ലക്ഷ്യബോധത്തോടു കൂടിയ ഒരു പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട് കായികാധ്യാപന രീതിയുമായി മുന്നോട്ട് പോയാൽ നമുക്ക് തീർച്ചയായും ഏറെ അഭിമാനിക്കാൻ വക നൽകത്തക്ക വിധത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് കായിക താരങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ എം ബല്ലാൾ അധ്യക്ഷത വഹിച്ചു. ഡി പി ടി എ ജനറൽ സെക്രട്ടറി എ മുസ്തഫ, വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ, സെക്രട്ടറിമാരായ എ എം ഷിജു, ഷബീർ അലി, എക്സിക്യൂട്ടീവ് മെമ്പർ എ എം ബെന്നി, കെ കെ മജീദ്, കെ കൃഷ്ണകുമാർ, സൈനുദ്ദീൻ, കെ വി ബിജു, സുനിൽകുമാർ, സനിൽകുമാർ, ബഷീർ എന്നിവർ സംസാരിച്ചു. സമ്മേളനം ശനിയാഴ്ച സമാപിക്കും. ന്യൂസ് ഡെസ്ക്, കെ സി എൻ. കാസർഗോഡ് ദേവരകുട്ടെ ശ്രീശൈല മഹാദേവ ക്ഷേത്രത്തിലെ ബ്രഹ്മ കലശോത്സവത്തിനും അതിരുദ്ര മഹായാഗത്തിനും സാക്ഷികളാകുവാൻ ഒഴുകിയെത്തുന്നത് ഭക്ത സഹസ്രങ്ങൾ. പള്ളത്തടുക്ക പരമേശ്വരഭട്ടിന്റെ കാർമ്മികത്വത്തിലാണ് യാഗം നടക്കുന്നത്. ലോക നന്മയ്ക്കായുള്ള അതിരുദ്ര മഹായാഗം അത്യപൂർവമായി മാത്രമാണ് നടക്കാറുള്ളത്. കാസർഗോഡിനെ ഭക്തിസാന്ദ്രമാക്കിയാണ് കാസർഗോഡ് ദേവരകുട്ടെ ശ്രീശൈല മഹാദേവ ക്ഷേത്രത്തിൽ ബ്രഹ്മ കലശോത്സവവും അതിരുദ്ര മഹായാഗവും നടക്കുന്നത്. മാർച്ച് 2 വരെ നടക്കുന്ന ബ്രഹ്മ കലശോത്സവത്തിൻ്റെയും യാഗത്തിൻ്റെയും ഭാഗമായി വിവിധ പൂജാകർമ്മങ്ങളാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്. ലോക നന്മയ്ക്കായി നടത്തുന്ന അതിരുദ്ര മഹായാഗത്തിന് സാക്ഷികളാകുവാൻ നാടിൻ്റെ നാനാദിക്കിൽ നിന്നുമായി ഭക്ത സഹസ്രങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. ശ്രീ ശിവശൈലം യാഗശാലയിൽ എല്ലാ ദിവസവും ശ്രീ രുദ്രകലശപൂജ, ശ്രീ രുദ്രഹോമം, ശ്രീ രുദ്രജപം എന്നിവ നടന്നു വരികയാണ്. തുടർന്ന് രുദ്രജപ ഘന പാരായണവും നടക്കുന്നു. തുടർച്ചയായി രുദ്രമന്ത്രം ഉരുവിട്ടുകൊണ്ട് രുദ്രഹോമം, രുദ്രാഭിഷേകം എന്നിവ നടത്തി പരമശിവനെ തൃപ്തിപ്പെടുത്തിയാൽ എല്ലാ ജീവജാലങ്ങൾക്കും കൃപയും അനുഗ്രഹവും ഉണ്ടാകുമെന്നാണ് അതിരുദ്ര മഹായാഗത്തിൻ്റെ പിന്നിലെ വിശ്വാസം. ഉത്സവത്തിൻ്റെയും യാഗത്തിൻ്റെയും ഭാഗമായി വ്യാഴാഴ്ച വൈകുന്നേരം വിവിധ ധാർമ്മിക സാംസ്കാരിക പരിപാടികളും നടന്നു. ಅನೇಕ ಅಡಚಣೆಗಳು ಇದ್ರೂ ಕೂಡ ಈಗ ನಮ್ಮಲ್ಲಿ ಒಂದು ಒಳ್ಳೆಯ ಸಾಂಸ್ಕೃತಿಕ ಕಾರ್ಯಕ್ರಮ ಆಗಲಿ ಅಥವಾ ವೈದಿಕ ಕಾರ್ಯಕ್ರಮ ಆಗಲಿ ಮಾಡಿಕೊಡೋದಲ್ಲ, ಅನೇಕ ಅಡಚಣೆಗಳ ನಡುವೆಯೂ ಕೂಡ ಇಂತಹ ದೊಡ್ಡವಾದಂತಹ ಕಾರ್ಯಕ್ರಮ ಆಗುವುದಕ್ಕೆಂದು യക്ഷഗാന താളമദളം, യോഗ നൃത്യ, ഹരികഥ സത്സംഗ എന്നിവ ഭക്തർക്ക് ആത്മീയ നിർവൃതി പകരുന്നതായി
തുടർന്ന് ആചാര്യവര്യരുടെ സമ്മേളനവും നടന്നു. പ്രമുഖ പണ്ഡിതന്മാർ സമ്മേളനത്തിൽ ധാർമ്മിക പ്രഭാഷണം നടത്തി. സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും വിസ്മയ കാഴ്ചാനുഭവങ്ങൾ സമ്മാനിച്ച് ഭക്തിഗാനസുധ, ഭരതനാട്യം എന്നിവയും നടന്നു. ന്യൂസ് ഡെസ്ക്, KCN. കാസർഗോഡ് CPCRI റൂറൽ ഇന്ത്യ ബിസിനസ് കോൺഫറൻസ് മാർച്ച് 1-2 തീയതികളിലായി നടക്കും. കേരള സ്റ്റാർട്ടപ്പ് മിഷനും കാസർഗോഡ് CPCRI സംയുക്തമായാണ് കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്. ബിസിനസ് സ്റ്റാർട്ടപ്പ് മേഖലകളിൽ ശ്രദ്ധേയരായ പ്രമുഖർ സംബന്ധിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള സ്റ്റാർട്ടപ്പ് മിഷനും CPCRI സംയുക്തമായി സംഘടിപ്പിക്കുന്ന കോൺഫറൻസ് മാർച്ച് 1 രാവിലെ 10 റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും. പവർ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ചാവി രജാവത്ത് മുഖ്യാതിഥിയായിരിക്കും. വിവിധ മേഖലകളിൽ പ്രമുഖരായ ഡോക്ടർ സജി ഗോപിനാഥ്, മാത്യൂസ്, സെന്തിൽകുമാർ, സിക്കന്ദർ മീര നായിക്, ഡോക്ടർ സജി വർഗീസ്, ജംഷീർ, നാഗരാജ പ്രകാശം എന്നിവർ 2 നടക്കുന്ന കോൺഫറൻസിൽ സംബന്ധിക്കും. കൂടാതെ സംരംഭം തുടങ്ങാൻ ആവശ്യമായ നിയമസഹായങ്ങളെക്കുറിച്ച് നിയമവിദഗ്ധൻ CA ഹരികൃഷ്ണൻ ക്ലാസ് എടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. February 29, March 1 തീയതികളിൽ അഗ്രിടെക് ഹാക്കത്തോണും March 3 വരെ അഗ്രി സ്റ്റാർട്ടപ്പ് എക്സ്പോയും നടക്കുമെന്ന് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. റൂറൽ ഇന്ത്യ ബിസിനസ് കോൺക്ലേവിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം March 1 ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിർവഹിക്കുന്നതായിരിക്കും. പിന്നെ ബഹുമാനപ്പെട്ട MLA NA നെല്ലിക്കുന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരിക്കും. നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ AGC ബഷീർ മുഖ്യ അതിഥിയായിരിക്കും. അതുകൂടാതെ പവർ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ചാവി രജാവത്ത്, രാജസ്ഥാനിൽ നിന്നുള്ളവരാണ്, അവരായിരിക്കും മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. CPCRI ഡയറക്ടർ ഡോക്ടർ അനിത കരുൺ, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ബിസിനസ് കോർഡിനേറ്റർ സയ്യിദ് സവാദ്, CPCRI ഹെഡ് സോഷ്യൽ സയൻസ് ഡോക്ടർ കെ മുരളീധരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള മുസ്ലിം ജമാഅത്ത് SYS SSF എറണാകുളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലുള്ള അജ്മീർ ആണ്ട് നേർച്ചയ്ക്ക് തുടക്കമായി. എറണാകുളം താജുൽ ഉലമാ നഗറിൽ March 4 വരെയാണ് നേർച്ച. ശനിയാഴ്ച സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ മുഹമ്മദ് ഇബ്രാഹിം പൂക്കുഞ്ഞി തങ്ങൾ അൽ ഹൈദ്രൂസി കല്ലക്കട്ട ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ആണ്ട് നേർച്ചയുടെ ഭാഗമായി കർഷക സംഗമമടക്കമുള്ള വിവിധ പരിപാടികൾ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ BS അബ്ദുള്ളക്കുഞ്ഞി ഫൈസി അധ്യക്ഷത വഹിക്കും. March 2 തിങ്കളാഴ്ച നടക്കുന്ന കർഷക സംഗമം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കർഷകരെ ആദരിക്കും. അന്നേ ദിവസം വൈകുന്നേരം 7 മളറത്തുൽ ബദറിയ തിഗർ തുവ മജ്ലിസ് നടക്കും. March 3 ചൊവ്വാഴ്ചയാണ് സമാപന സമ്മേളനം. March 4 ബുധനാഴ്ച 2 അജ്മീർ മൗലീദ്. സമാപന കൂട്ടുപ്രാർത്ഥനയ്ക്ക് ശൈഖുന താജുശരിയ ആലിക്കുഞ്ഞി ഉസ്താദ് നേതൃത്വം നൽകും. വൈകുന്നേരം 5 നടക്കുന്ന അന്നദാനത്തോടെ നേർച്ചയ്ക്ക് സമാപനമാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കേരള മുസ്ലിം ജമാഅത്ത് SYS SSF എറണാകുളം യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അജ്മീർ ആണ്ട് നേർച്ച 2020 February 27 മുതൽ March 4 വരെ താജുൽ ഉലമാ നഗറിൽ വെച്ച് നടത്തപ്പെടുകയാണ്. February 29 വൈകുന്നേരം 4 പ്രസ്തുത പരിപാടിയുടെ ഉദ്ഘാടനം നടക്കും. മതപ്രഭാഷണ പരമ്പര, അതോടൊപ്പം ആത്മീയ മജ്ലിസ്, മഹ്ദറത്തുൽ ബദരിയ തുടങ്ങി വ്യത്യസ്തമായ പരിപാടികളോടുകൂടിയാണ് പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. EM അബ്ദുൽ ഖാദർ ഹാജി, KA അഹമ്മദ് കൊല്ലമ്പാടി, AK അബൂബക്കർ, ഹമീദ് കടുമന, UK എറണാകുളം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച നികുതി വർധന നാടിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കുമെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി R ഗംഗാധരൻ. കാസർഗോഡ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നികുതി വർധനയ്ക്കെതിരെ കാസർഗോഡ് വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ മേൽ നികുതി വർധന അടിച്ചേൽപ്പിച്ചതിലൂടെ കേന്ദ്ര കേരള സർക്കാരുകൾ ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്നും R ഗംഗാധരൻ പറഞ്ഞു. 686 സംഘങ്ങളിലുള്ള ആളുകൾ കൊടുക്കുന്നതിന് പകരം വെറും 91 സംഘത്തിന് മാത്രമേ ഇത്തരത്തിലുള്ള സഹായം ലഭിക്കുന്നുള്ളൂ. ബാക്കി 400 സംഘങ്ങൾ കഷ്ടത്തിലാണ്. അതേസമയത്ത് 2013 ശേഷം തീരദേശ മേഖല വളരെ പ്രതിസന്ധി കഴിഞ്ഞു കടന്നു പോവുകയാണ്. മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയിലാണ്. കാസർഗോഡ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KT സുഭാഷ് നാരായണൻ അധ്യക്ഷത വഹിച്ചു.
ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് കെ കാലിദ്, അഡ്വക്കേറ്റ് യു എസ് ബാലൻ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജി നാരായണൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ പി കെ വിജയൻ, മുനീർ ബാങ്കോട്ട്, ഉസ്മാൻ കടവത്ത്, ശിവശങ്കരൻ കൊറക്കോട്, വട്ടേക്കാട് മുഹമ്മദ്, മുനിസിപ്പൽ കൗൺസിലർ എസ് രഹന എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, കെ സി എൻ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച് കോൺഗ്രസ് അജാനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അജാനൂർ വില്ലേജ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. നിരവധി പേർ സമരത്തിൽ പങ്കെടുത്തു. ധനപ്രതിസന്ധി മറികടക്കാൻ ജനങ്ങളുടെ ചുമലിലേൽപ്പിച്ച നികുതി ഭാരത്തിനെതിരെയും ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും പ്രതിഷേധിച്ചുകൊണ്ടാണ് കോൺഗ്രസ് അജാനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അജാനൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തിയത്. ഡിസിസി പ്രസിഡന്റ് ഹക്കീം കുന്നിൽ സമരം ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് കേവലം 36 ദിവസം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ക്ഷേമ പെൻഷനുകൾ അടക്കം തടഞ്ഞു വെച്ചിരിക്കുന്ന സർക്കാർ കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയ്ക്ക് വേണ്ടി 1,70,00,000 രൂപ അനുവദിക്കുന്നതിന് ഒരു തരത്തിലുള്ള പരവിപ്പും സാമ്പത്തിക രംഗത്തുള്ള പ്രയാസങ്ങളൊന്നും കണക്കിലെടുക്കാതെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി 1,70,00,000 രൂപ സംസ്ഥാന മുഖ്യമന്ത്രിക്ക് പറക്കാൻ വേണ്ടി അനുവദിച്ച കേരളത്തിന്റെ പൊതുഭരണ വകുപ്പും കേരളത്തിലെ സർക്കാരും സാമ്പത്തികപരമായി ഏറ്റവും പിന്നോക്കം നൽകുന്ന സാധാരണക്കാരന്റെ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അജാനൂർ മണ്ഡലം പ്രസിഡന്റ് സതീശൻ പരക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ഡിസിസി സെക്രട്ടറി വിനോദ് കുമാർ പള്ളയിൽ വീട്, ബ്ലോക്ക് ഭാരവാഹികളായ ദിനേശൻ മൂലക്കണ്ടം, എം കെ മുഹമ്മദ് കുഞ്ഞി, വി വി നിഷാന്ത്, മുൻ മണ്ഡലം പ്രസിഡന്റ് എൻ വി അരവിന്ദാക്ഷൻ നായർ, പി ബാലകൃഷ്ണൻ മാസ്റ്റർ, കെ എസ് എസ് പി എ നേതാവ് സി രത്നാകരൻ, മുരളീധരൻ മാസ്റ്റർ, ഷിബ സതീശൻ, ഉമേശൻ കാട്ടുകുളങ്ങര, സി പി കുഞ്ഞിനാരായണൻ, ശ്രീനിവാസൻ മടിയൻ, ദാമോദരൻ കൊളവയൽ, ചന്ദ്രൻ കല്ലിങ്കാൽ, വി കുഞ്ഞമ്പു, വി ഗദ്ദാഫി മൂലക്കണ്ടം, നാരായണൻ മൂലക്കണ്ടം തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളിക്കൂത്ത് നിന്നാരംഭിച്ച മാർച്ചിൽ നിരവധി പേർ അണിനിരന്നു. കുഞ്ഞികൃഷ്ണൻ പുതിയകണ്ഠം, എ വി വേണുഗോപാലൻ, രാജു മൂലക്കണ്ഠം, കെ വി വേണുഗോപാലൻ, പി വി ബാലകൃഷ്ണൻ കിഴക്കുംകര, വിനു മൂലക്കണ്ഠം, വി എം ദിനേശൻ, രവീന്ദ്രൻ കടപ്പുറം, എ പി രാജൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കാഞ്ഞങ്ങാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കാഞ്ഞങ്ങാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തിയത്. ഡിസിസി ജനറൽ സെക്രട്ടറി വിനോദ് കുമാർ പള്ളയിൽ വീട് സമരം ഉദ്ഘാടനം ചെയ്തു. സമാനമായി സാധാരണക്കാരൻ മുതുകിൽ കയറി കൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. നിർമ്മല സീതാരാമൻ കേന്ദ്രത്തിൽ അവതരിപ്പിച്ച ബഡ്ജറ്റായാലും, ഡോക്ടർ തോമസ് ഐസക് കേരളത്തിൽ അവതരിപ്പിച്ച ബഡ്ജറ്റായാലും രണ്ടും ഊമ്മപ്പെണ്ണിനെ ഉരിയാട പയ്യൻ എന്ന പോലെ സമാനമായൊരു ബഡ്ജറ്റ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്നു. 40 വർഷത്തിന് ശേഷം 98 കോടി രൂപയുടെ മിച്ച ബഡ്ജറ്റ്. മണ്ഡലം പ്രസിഡന്റ് എം കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പത്മരാജൻ ഐങ്ങോത്ത, റഹ്മാൻ, പി കെ ചന്ദ്രശേഖരൻ മാസ്റ്റർ, ഡോക്ടർ വി ഗംഗാധരൻ, കുഞ്ഞാമിന് ടീച്ചർ, സുമതി, നാരായണൻ, കെ പി ബാലകൃഷ്ണൻ, പുരുഷോത്തമൻ, മോഹനൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് സൗത്തിൽ നിന്നും നടത്തിയ പ്രകടനത്തിന് കെ വി സുകുമാരൻ, പി കെ ചന്ദ്രശേഖരൻ, കെ കുഞ്ഞിരാമൻ, നാരായണൻ, തോമസ്, കെ സുകുമാരൻ, കമലാക്ഷി, ഗംഗാധരൻ, ലക്ഷ്മണൻ, പ്രദീപൻ, എച്ച് ഭാസ്കരൻ, രാമകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുഞ്ചത്തൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനോത്സവം 2020 സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളുമടക്കം നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. പഠന പ്രവർത്തനങ്ങളുടെ അവതരണം, ശാസ്ത്ര പരീക്ഷണങ്ങൾ എന്നിവയും നടത്തി. തുടർന്ന് മഞ്ചേശ്വരം ബി ആർ സിയുടെ സഹയോഗത്തിൽ കുഞ്ചത്തൂർ സ്കൂളിലെ 5 മുതൽ 9 ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ പഠനാനുഭവത്തെക്കുറിച്ച് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും മുന്നിൽ സംസാരിക്കുവാനുള്ള അവസരവും പരിപാടിയുടെ ഭാഗമായി ഒരുക്കി. ഈശ്വരൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ನಮ್ಮ ಜ್ಞಾನದ ಬೆಳವಣಿಗೆಯಲ್ಲಿ ನಾವು ಈ ಒಂದು ಹಂತವನ್ನು ಮಾತು ಬಿಟ್ಟಿದ್ದೇವೆ. ಏನು ಅಂದ್ರೆ ಸಮಯಕ್ಕೆ ನಾವು ಪ್ರಾಧಾನ್ಯತೆಯನ್ನೇ ಕೊಡದಿರುವುದು. ಸಮಯಕ್ಕೆ ಪ್ರಾಧಾನ್ಯ ಕೊಡಬೇಕಂತ
യോഗീഷ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ ബാലകൃഷ്ണ, അധ്യാപകരായ മോഹിനി, ജി അനിത, അഷ്റഫ്, കനകം, ശൈലജ, കവിത തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, KCN. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ STPIയുടെ കാസർകോട്ടെ അംബേദ്കർ സ്ക്വയർ പ്രക്ഷോഭം 1 മുതൽ 5 വരെ നടക്കും. 1 STPI സംസ്ഥാന സെക്രട്ടറി റോയ് അറൈക്കൽ പ്രക്ഷോഭ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പൗരത്വ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി CAA പിൻവലിക്കുക, NRC ഉപേക്ഷിക്കുക, ഭരണഘടന സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാന വ്യാപകമായി STPI അംബേദ്കർ സ്ക്വയർ സ്ഥാപിച്ച് പ്രക്ഷോഭം നടത്തുന്നത്. 25 മുതൽ ആരംഭിച്ച പ്രക്ഷോഭം 5 മാർച്ച് വരെയാണ് നടക്കുന്നത്. കാസർഗോട്ടെ അംബേദ്കർ സ്ക്വയർ പ്രക്ഷോഭം 1 മുതൽ 5 വരെയാണ്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത്. 5 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ വിവിധ രാഷ്ട്രീയ, മത, സാമൂഹിക, സാംസ്കാരിക, പൗരാവകാശ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികളടക്കമുള്ളവർ ഐക്യദാർഢ്യമർപ്പിച്ച് സംസാരിക്കുമെന്നും STPI നേതാക്കൾ പറഞ്ഞു. അതിൻ്റെ ഉദ്ഘാടന ദിവസം 1 മാർച്ച് നടക്കുന്ന ഉദ്ഘാടന പരിപാടിയിൽ STPI സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയ് അറക്കലാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ അംബേദ്കർ സ്ക്വയറിൽ കാസർഗോട്ടെ സാമൂഹിക, സാംസ്കാരിക, മത, സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖർ സംബന്ധിക്കുകയും സംസാരിക്കുകയും ചെയ്യും. വ്യത്യസ്ത പ്രതിഷേധ പരിപാടികളിലൂടെ 5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അംബേദ്കർ സ്ക്വയർ വളരെ സമരം സജീവമാക്കുന്നതിനും ജനമനസ്സുകളിലേക്ക് ഈ സമരത്തിൻ്റെ ആവശ്യകതയും ഈ പ്രക്ഷോഭത്തിൻ്റെ നിലവിലുള്ള അവസ്ഥയും ഒന്ന് ബോധ്യപ്പെടുത്തുന്നതിനാണ് ഇങ്ങനെ 5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അംബേദ്കർ സ്ക്വയർ സംഘടിപ്പിക്കുന്നത്. STPI ജില്ലാ പ്രസിഡന്റ് NU അബ്ദുൽ സലാം, ജില്ലാ വൈസ് പ്രസിഡന്റ് ഇക്ബാൽ ഹൊസങ്കടി, ജില്ലാ ജനറൽ സെക്രട്ടറി ഖാദർ അറഫ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാഞ്ഞങ്ങാട് നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ജീവനക്കാരെ കയ്യേറ്റം ചെയ്തതായി പരാതി. സംഭവത്തിൽ പ്രതിഷേധിച്ച് കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയൻ നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രകടനം നടത്തി. കാഞ്ഞങ്ങാട് നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ നിരോധിത പ്ലാസ്റ്റിക് കവറുകളും ഒറ്റത്തവണ ഉപയോഗിക്കുന്ന വസ്തുക്കളുമുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭയിലെ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നഗരത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ മിന്നൽ പരിശോധന നടത്തിയിരുന്നു. പരിശോധനയ്ക്കിടെ കല്ലൂരാവി ജംഗ്ഷനിൽ വെച്ച ഒരു സംഘം ആളുകൾ തടഞ്ഞു നിർത്തി കയ്യേറ്റം ചെയ്തതായി ജീവനക്കാർ പറയുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയന്റെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം കാലാകാലങ്ങളിൽ സർക്കാർ ഉണ്ടാക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ സർക്കാർ നിർദ്ദേശങ്ങൾ അത് നടപ്പിലാക്കപ്പെടാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അങ്ങനെ സർക്കാർ ഉണ്ടാക്കുന്ന തീരുമാനങ്ങളും ഉത്തരവുകളും നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നിർഭയമായി ജോലി ചെയ്യുന്ന ഒരു സാഹചര്യത്തിനകത്താണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എ വേണുഗോപാലൻ, MV ഹരിദാസൻ, TV രാജേഷ്, K രാഗേഷ്, K ദിനേശൻ തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. തനിമ ബദൽ ഉൽപ്പന്നമേളയ്ക്ക് കാഞ്ഞങ്ങാട്ട് തുടക്കമായി. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും ഉപയോഗവും നിരോധിച്ച സാഹചര്യത്തിൽ ബദൽ ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടുത്തുന്നതിനായാണ് മേള സംഘടിപ്പിച്ചത്. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും ഉപയോഗവും നിരോധിച്ച സാഹചര്യത്തിലാണ് ബദൽ ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടുത്തുന്നതിനും ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി തനിമ ബദൽ ഉൽപ്പന്നമേള സംഘടിപ്പിക്കുന്നത്. 3 ദിവസങ്ങളിലായി കാഞ്ഞങ്ങാട് പുതിയകോട്ട മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്താണ് മേള നടക്കുന്നത്. ജില്ലാ ഹരിത കേരള മിഷന്റെയും കാഞ്ഞങ്ങാട് നഗരസഭയുടെയും ജില്ലാ ശുചിത്വ മിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മേള ഒരുക്കിയത്. മേളയുടെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ നിർവഹിച്ചു. പ്ലാസ്റ്റിക് നിരോധനം പൂർണ്ണമായി വന്നിരിക്കുകയാണ് കേരളത്തിൽ. അപ്പോൾ അതിനെ ഇതെല്ലാം നിരോധിക്കപ്പെടുമ്പോൾ ഇതിന് ബദലായി പ്രകൃതിയിൽ നിന്ന് വന്ന് പ്രകൃതിയിലേക്ക് തന്നെ അരിഞ്ഞു പോകുന്ന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വിവിധ സന്നദ്ധ പ്രവർത്തകർ മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നാട്ടിൽ ദുരന്തം ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെ എന്നേക്കുമായി നമുക്ക് കേരളത്തിൽ നിന്ന് വടിയടച്ച് പിണ്ടം വെക്കാൻ ആവശ്യമായ ഒരു കൂട്ടായ്മയാണ് വളർന്നു വരേണ്ടത്. HS രാജശേഖരൻ അധ്യക്ഷത വഹിച്ചു.
പി വി ദേവരാജൻ സ്വാഗതവും കെ കെ രാഘവൻ നന്ദിയും പറഞ്ഞു. അപൂർവ കലാവിതറു കാസർഗോഡിന്റെ നേതൃത്വത്തിൽ കന്നഡ ചിന്തന പരിപാടി നടന്നു. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ കാസർഗോഡ് ചാല ക്യാമ്പസിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കന്നഡ സാഹിത്യരംഗത്തെ നിരവധി പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. കണ്ണൂർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ എം സി രാജു പരിപാടി ഉദ്ഘാടനം ചെയ്തു. Particular area will develop in all possible ways with your literary works and commitments. What I appeal to you today is, as you know, our country is being, our nation is being with a lot many problems nowadays. Your literature work, your contribution should be in a way that such atrocities should be banned, should be reduced to such extent instant. As you know, what is going on in our Delhi for last 2 days. Your contribution should be there in your literary work, your output work, to deny or to curb such activities. That's what I want to communicate today, and all the best for your such a today's program and in future too. മൈസൂർ യൂണിവേഴ്സിറ്റി ഡയറക്ടറും കന്നഡ അധ്യാപകനുമായ പ്രൊഫസർ എൻ എം തളവാർ അധ്യക്ഷത വഹിച്ചു. പരിപാടിയുടെ ഭാഗമായി നാടോജ ഡോക്ടർ ഹംപന ആൻഡ് നാടോജ ഡോക്ടർ കമല ഹംപന എന്നിവരുടെ സാഹിത്യ സെമിനാറും നടന്നു. തുടർന്ന് കോളേജ് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. കാസർഗോഡ് അപൂർവ കലാവിതറു പ്രസിഡന്റ് ഉമേഷ് എം സാലിയാൻ, കന്നഡ അഭിവൃദ്ധി പ്രാധികാര സെക്രട്ടറി ഡോക്ടർ കെ മുരളീധർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് കെ സി എൻ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഡി പി ടി എ സംസ്ഥാന സമ്മേളനത്തിന് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ തുടക്കമായി. പ്രതിനിധി സമ്മേളനം റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. നാടിനെ ഭക്തിസാന്ദ്രമാക്കി കാസർഗോഡ് ദേവനകുട്ടെ ശ്രീശൈല മഹാദേവ ക്ഷേത്രത്തിലെ അതിരുത്ര മഹായാഗം. അത്യപൂർവമായി മാത്രം നടക്കാറുള്ള യാഗത്തിന് സാക്ഷികളാകുവാൻ ഒഴുകിയെത്തുന്നത് ഭക്ത സഹസ്രങ്ങൾ. കാസർഗോഡ് സി പി സി ആർ ഐയിൽ റൂറൽ ഇന്ത്യ ബിസിനസ് കോൺഫറൻസ് മാർച്ച് 1-2 തീയതികളിലായി നടക്കും. ബിസിനസ് സ്റ്റാർട്ടപ്പ് മേഖലകളിൽ ശ്രദ്ധേയരായ പ്രമുഖർ കോൺഫറൻസിൽ പങ്കെടുക്കും. കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 എഫ് എറണാകുളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലുള്ള അജ്മീർ ആണ്ടു നേർച്ചയ്ക്ക് തുടക്കമായി. എറണാകുളം താജുൽ ഉലമാ നഗറിൽ മാർച്ച് 4 വരെയാണ് നേർച്ച. നികുതി വർധനയ്ക്കെതിരെ കാസർഗോഡ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കാസർഗോഡ് വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച നികുതി വർധന നാടിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കുമെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആർ ഗംഗാധരൻ. അപൂർവ കലാവിതറു കാസർഗോഡിന്റെ നേതൃത്വത്തിൽ ചാല ബി എഡ് സെന്ററിൽ കന്നഡ ചിന്തന പരിപാടി നടന്നു. കന്നഡ സാഹിത്യരംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ഇതോടെ കെ സി എൻ മലയാളം വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.